പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാം. വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇന്നത്തെ നമ്മുടെ ചോദ്യം ആനന്ദ് എഴുതുകയാണ്, കോട്ടയത്ത് നിന്ന്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹം ഗൾഫിലായിരുന്നു, പുറത്ത് നിരിക്കെ തന്നെ ഒരു വീട് വാങ്ങി, പച്ച വീടാണ് വാങ്ങിയത്. അതിൻ്റെ പ്രധാന വാതില് പടിഞ്ഞാറ് ദിശയിലാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് പിന്നെ ഇപ്പോൾ ഈ വീട് വാങ്ങിയ ഈ ഇപ്പോഴാണ് താമസം തുടങ്ങിയതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം ഒരു വാസ്തുവിദ് അറിയുന്ന ഒരു വ്യക്തിയെ വിളിച്ച് കാണിച്ചപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൻ വാതിൽ നടുഭാഗത്ത് പടിഞ്ഞാറ് ദിശയിലാണ്, വടക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് അടുക്കള. അടുക്കളയുടെ ഒരു ഒരു വിൻഡോ ഉള്ള ഒരു ചുമര് കിഴക്കാട്ട് ആണ് തുറക്കുന്നത്. പക്ഷേ എന്നാലും അതൊരു വിൻഡോ മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം നോക്കുമ്പോൾ കന്നിമൂല ഭാഗത്ത് തന്നെയാണ് ടോയ്ലറ്റും അതിനോട് ചേർന്ന് തന്നെ സെപ്റ്റിക് ടാങ്കും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ദോഷമാണ് എന്നുള്ളൊരു ഒരു ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഈ പറഞ്ഞത്. അതായത് വിദേശത്ത് ജോലി ചെയ്യും, വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്കൊരു സ്വന്തമായിട്ട് നാട്ടിലൊരു വീട് വേണം എന്നുള്ള കാര്യം വരുമ്പോൾ ഭാര്യയും മക്കളും ബന്ധുക്കളുമൊക്കെ പറയുമ്പോൾ അവരിതുപോലെ വച്ച് വിൽക്കുന്ന റെഡിമെയ്ഡ് വിൽക്കുന്ന ഈ പരസ്യങ്ങളുണ്ടാവില്ലേ, ഏതെങ്കിലും ഒന്ന് ചെന്ന് വീഴും. അപ്പോൾ അവർക്ക് വീട് പോയി അവർ പോയി ഭാര്യയും മക്കളും പോയി നോക്കും, നല്ല മനോഹരമായിട്ട് പൊട്ടിയിട്ടൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഫ്ലാഷായിട്ടിരിക്കുന്നത് അവർക്ക് അങ്ങ് ഇഷ്ടപ്പെടും. അപ്പം മനസ്സിലാക്കണം, ഒരുപാട് വീടുകൾ ആവശ്യമില്ലാത്ത ഇൻറ്റീരിയൽ വർക്ക് ചെയ്യും. ഇപ്പം ഞാനതൊരു ജനറലായിട്ട് പറയുന്നത്, നമ്മളായിരുന്നു ശരി, ഈ ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ വില കുറഞ്ഞ കാർബോർഡുകളും കാര്യങ്ങളും പ്ലൈവുഡും ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യണം. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇതെല്ലാം ഉളുക്കും. ഉളുക്ക മാത്രമല്ല, പിന്നെ ഇതെല്ലാം തന്നെ ഇളകി തുടങ്ങും. ഒരു 5 വർഷത്തിനകത്ത് പലയിടത്തും തന്നെ വലിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് രണ്ടാമത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകാതിരിക്കണം. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കൊരു ഇന്ത്യയിൽ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് തന്നെ കോർണിഷ് വർക്ക് ചെയ്തെടുക്കുക, അല്ല ചെറിയൊരു വർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് ചെയ്യുക, ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ കുറഞ്ഞ സാധനങ്ങൾ ചെയ്തിരുന്നിരുന്നാൽ അവർ 4-5 വർഷം ഒരു പക്ഷേ കിടക്കുവാനും ചിലപ്പോൾ ഇപ്പം ഇന്നത്തെ രീതി അതും കിടക്കുന്നില്ല. പിന്നെ അതുപോലെ എൽ ഇ ഡി ബൾബുകൾ നിറച്ചിട്ടേക്കും. അതൊക്കെ ഒരു നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ. ഈ ആകർഷണം കണ്ട് പല ആൾക്കാരും വീട് വാങ്ങും, അത് വളരെ 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 ദോഷത്തിലേക്കേ പോകും. അത് സ്ഥിരമായിട്ട് ഇരിക്കില്ലെന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാം, നമുക്ക് നല്ല മനോഹരം കോർണിഷ് വർക്കൊക്കെ ചെയ്ത് സിമെൻറ്റ് തന്നെ ചെയ്തെടുക്കേണ്ട വർക്കാണ്, അത് എന്നും നിലനിൽക്കും, ഒന്ന് ഇളകിപ്പോവില്ല. അങ്ങനെ ചെയ്യുക. ഇതെന്താണൊക്കെ പറഞ്ഞാൽ കന്നിമൂല ഭാഗത്ത് സെപ്റ്റിക് ടാങ്കും ടോയ്ലറ്റും ഉണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് മധ്യത്താണ് മെയിൻ ഡോറ് വരുന്നത്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കള വരുന്നത്, പിന്നെ അതിനോട് ചേർന്ന് കിഴക്കേക്ക് ഒരു വിൻഡോ മാത്രമാണ് അടുക്കളയിൽ നിന്നുള്ളത്. മനസ്സിലായി. പടിഞ്ഞാറ് ദർശനമുള്ള വീടിന് പടിഞ്ഞാറിൻ്റെ മധ്യം എടുത്ത് ഒരിക്കലും തന്നെ അസൂത്രം പോകുന്ന, അതായത് ആ വാതില് നാട് മധ്യത്ത് വയ്ക്കരുത്. അത് മധ്യത്ത് അല്പം പടിഞ്ഞാറ് വടക്കോട്ട് മാറ്റിയാണ് പ്രധാനപ്പെട്ട വാതിൽ വരേണ്ടത്. അപ്പോൾ അത് 1-ാമത്തെ പാളിച്ചതുണ്ട്. ഇതൊക്കെ പണ്ടത്തെ തച്ചുരമായിട്ടുള്ളതിനാണെങ്കിൽ നേർ വാതിലൊക്കെ വെച്ച് പോകണം, അങ്ങനെ വയ്ക്കാൻ പാടില്ല. കോൺക്രീറ്റ് വീടിനത് പാടില്ല. മധ്യത്തിൽ നേരെ ഇപ്പോൾ പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ പടിഞ്ഞാറ് ദർശനം അതിൻ്റെ കറക്റ്റ് മധ്യം എടുത്തിട്ട് അല്പം വടക്കോട്ട് മാറ്റിയാണ് ആ ഡോറ് വരെയാണ്. പിന്നെ അടുക്കളയുടെ കേസ് എന്താ പറയുന്നത്? വടക്ക് പടിഞ്ഞാറാണ് അടുക്കള. അതും അല്ല, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വരുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് കിഴക്കോട്ട് കിഴക്ക് അടഞ്ഞു നിൽക്കുക. അത് സ്വാഭാവികമായിട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള കൊടുക്കുമ്പോൾ കിഴക്കോട്ട് നോക്കി ആഹാരം പാകം ചെയ്യണം എന്നുള്ള സങ്കല്പത്തിൽ കൂടെ ഇത് കൊടുത്താൽ അവിടെ വിൻഡോ കൊടുക്കാൻ സാധിക്കില്ല. കാരണം തൊട്ടപ്പുറം മുറി വരും. അപ്പോൾ അത് പരിപൂർണ്ണമായിട്ട് ബ്ലോക്കായി നിൽക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് അടുക്കള എടുക്കുമ്പോൾ അതാണ് പണ്ട് കാലം പോലെ ഒരു ഓപ്ഷനുണ്ട്. അതായത് വടക്കോട്ട് നോക്കി നിന്നും പടിഞ്ഞാറോട്ട് നോക്കി നിന്ന് ആഹാരം പാചകം ചെയ്യാം. അതായത് ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറാണ്. അപ്പം വടക്ക് ദർശനം അത് പ്രത്യേകം ആൾക്കാർ മനസ്സിലാക്കിക്കോട്ടെ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അടുക്കള ഉള്ളവർക്ക് വടക്കോട്ട് നോക്കി നിന്നും പടിഞ്ഞാറോട്ട് നോക്കി നിന്ന് ആഹാരം പാകം ചെയ്യാൻ തെറ്റില്ല. അതായത് ആ ഭാഗത്തേക്ക് വിൻഡോ കൊടുക്കണം.
സൂര്യപ്രകാശവും കാറ്റും കിട്ടണം. പിന്നെ അതല്ല, ചില ഭാഗത്തേക്കാണ് പിന്നെ കിഴക്കോട്ടുള്ള സൗകര്യങ്ങളിലൊക്കെ അവിടെ എയർ പാസിങ് ഒരു ചെറിയ വിൻഡെല്ലാം കൊടുക്കാൻ സൗകര്യങ്ങളൊക്കെ വരാൻ സാധ്യതയില്ല, അടഞ്ഞു നിൽക്കുകയില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടേ തെറ്റില്ല. അപ്പോൾ എന്തായാലും വടക്ക് പടഞ്ഞ കിഴക്കേക്ക് ഒരു ചെറിയ വിൻഡോ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വടക്ക് ഭാഗത്ത്, അപ്പോൾ കിഴക്കേക്ക്, ഈ വടക്ക് പടഞ്ഞാറ് റൂമിൽ കിഴക്കേക്ക്, എനിക്കൊന്നും അതകത്തെ റൂമിലേക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു. ഇപ്പൊ എന്തായിരുന്നാലും ശരി, ഇപ്പൊ നമുക്ക് വടക്കോട്ട് നോക്കിയിരുന്ന് അകരം പറഞ്ഞാൽ തെറ്റില്ല. ഇപ്പൊ വടക്ക് പടിഞ്ഞാറാവുമ്പോൾ ഇതാവും. പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്താണ് പറഞ്ഞത്, തെക്ക് പടിഞ്ഞാറ് മൂറിയില് ടോയ്ലറ്റ്, ടോയ്ലറ്റും സെപ്റ്റിക് ടാങ്കും മാമൂലയില് തന്നെ വരുന്നു. ഒരു വീടിനെ സംബന്ധമായിട്ട് ഏറ്റവും പവറുള്ള ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത്. നിരതികോണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യവും ന്യായവും നീതിയും പരിപാലിക്കുന്നൊരു ചൈതന്യമാണ്. ഈ വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ വാസ്തുദേവൻ്റെ പാദം വരുന്ന ഭാഗമാണ് രാഹുവിൻ്റെ സ്ഥാനം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ടോയ്ലറ്റ് കൊടുത്ത് എന്തായിരിക്കും ഫലം? സർവനാശം ഫലം. അതാണ് സത്യം, ഒറ്റ വാക്കാണ്. എല്ലാം പ്രശ്നം, സ്ത്രീകൾക്ക് എന്നും അസുഖങ്ങളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പഠനം സംബന്ധ കാര്യങ്ങളിൽ പുറകിലേക്ക് പോകും. സമ്പത്ത്, സാമ്പത്തികമായിട്ട് ഇത് ഗ്രഹനാഥൻ്റെ അത് താഴോട്ട് പോകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കന്നിമൂലയ്ക്ക് അപാധ വന്നാൽ സംഭവിക്കുന്നത്. അതേ കന്നിമൂലയിൽ ടോയ്ലറ്റ് ചെയ്യാൻ നിന്നാൽ അത് രാഘുവിൻ്റെ സ്ഥാനമല്ലേ, അതൊരിക്കലും തന്നെ പാടില്ലാത്തതാണ്. ഇനിയിപ്പോഴും നമുക്കിനി പരിഹാരം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേറെ വഴിയൊന്നുമില്ല. ആ കന്നിമൂല ഇരുന്ന ഭാഗത്തെ ആ ടോയ്ലറ്റിൻ്റെ ഏകദേശം ഒരു ടോയ്ലറ്റിന് എനിക്ക് തോന്നുന്ന ഒരു അഞ്ചടിയെങ്കിലും വരും. ആ അഞ്ചടി ഭാഗത്തിന് ഇടിച്ചും പൊടിച്ചും കളയത് അതിനെ ഡ്രസ്സി മുറിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റോ റൈറ്റോ ടോയ്ലറ്റ് വേണമെങ്കിൽ ചെയ്യാം. പുതിയതായിട്ട് ചെയ്യേണ്ടി വരും, അല്ല മുറിക്ക് സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലാതെ ഇതിനകത്ത് വേറെ വഴി. അല്ലെങ്കിൽ ഇത് പരിപൂർണമായിട്ട് എടുത്ത് മാറ്റിച്ചിട്ട് ആ ഭാഗത്തെ അലമാര വയ്ക്കാനും എടുക്കാനൊക്കെ ഉള്ള സൗകര്യത്തോണ്ട് ചെയ്യുക. പിന്നെ സെപ്റ്റിക് ടാങ്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുകയാണെങ്കിൽ അതിനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, പടിഞ്ഞാറ് മധ്യ വരുന്ന തടസ്സമില്ല, പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് മാറ്റി കൊടുക്കാൻ വേണം. അത് അതിനേക്കാൾ ഇപ്പോൾ പല ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെപ്റ്റിക് ടാങ്ക് ഞങ്ങൾ എന്ത് ചെയ്യണം, മണ്ണിട്ട് മൂടണോ അതോ വിധിപ്ര. നമുക്കിപ്പോഴും ഒരുപാട് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഈ നീറ്റ് കക്ക വാരിയിടാം. പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ സ്ലാബൊക്കെ അടിച്ച് മാറ്റി നീറ്റ് കക്ക വാരിയിട്ട് അത് കുറേ നീറിയും പോകും. എന്നിട്ട് സാധാരണ മണ്ണ് കംപ്ലീറ്റ് പരിപൂർണ്ണ മണ്ണിട്ട് മൂടിയിട്ട് നമുക്കത് ഒരു വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. എന്നിട്ട് മാറ്റിയെടുക്കുക, കുഴി മാറ്റിയെടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, ആൾക്കാർ കോരി മാറ്റണോ എടുക്കണോ. നീറ്റ് കക്ക ഇടുമ്പോൾ കക്കയുടെ നീറിപ്പോകും, ഇതെല്ലാം കൊടുക്കും, ഭസ്മം പോലെ പോകും. അതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യണത് പിന്നെ അടുത്ത ഇയാൾക്ക് എന്താണ് ഇത്, ഇത് വെളിയിലുള്ള ഒരാളുടെ കഷ്ടപ്പെടാരെയും ചോദിച്ചു. അവർ അവിടെ താമസം ഈയിടയ്ക്കാണ് തുടങ്ങിയത്, തുടങ്ങിയതിന് ശേഷം പ്രശ്നങ്ങളാണ് എന്നാണ് അവിടെയാണ് അദ്ദേഹം ഒരാളെ കാണിച്ചത്. ഇപ്പൊ അതിനുള്ള പരിഹാരങ്ങളാണ് ഇപ്പൊ നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. കന്നിമൂല ഇരിക്കുന്ന ടോയ്ലറ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ മാറ്റി, പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സെപ്റ്റിക് ടാങ്ക് മാറ്റുക. അടുക്കള കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് വടക്ക് ഭാഗത്ത് വിൻഡോ ഉണ്ടെന്ന് പറഞ്ഞു, വടക്ക് ഭാഗത്തേക്ക് പിന്നെ അടുപ്പ് വെച്ച് കത്തിക്കാൻ പറയും, അപ്പോൾ പറമാറ്റ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ മദ്യഭാഗത്തിരിക്കുന്ന അതൊരു ഇഷ്യൂ ആണ്, അത് വിധിപ്രകാരം ഒന്ന് വടക്ക് ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾ ചെയ്യണം. ചില ആൾക്കാരാണെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസം, നേരത്തെ പറഞ്ഞ പോലെ അയ്യോ ഞങ്ങൾ വിധിപ്രകാരം പണ്ട് പൂജ, ഭയങ്കര പൂജയൊക്കെ ചെയ്ത് എടുത്തു വെച്ച പ്രധാനപ്പെട്ട വാതിലാണ്, ഇനി നമ്മളിങ്ങനെ മാറ്റിയ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസുഖിനെ കൂടി ചിലപ്പോൾ എന്തെല്ലാം രീതികളിലൊക്കെയാണ്, പിന്നെ ഓപ്പറേഷനും കാര്യങ്ങളും ഏതെല്ലാം അസുഖത്തിന് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒഴിച്ചുകൂടാമേത്ത് ചില കാര്യങ്ങൾ പോയാൽ അത് മാറ്റിവെക്കത്തൊക്കെ, അതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അദ്ദേഹം സാറ് നമുക്ക് ഒത്തിരി അതിന് എന്താ പറയുക, എഫക്റ്റീവായിട്ടുള്ള പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഞങ്ങളെ വീണ്ടും എഴുതി അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.